അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു ബജി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നോക്കാം. ഒരു കപ്പ് മൈദപ്പൊടി വേണം, അരക്കപ്പ് കടലമാവ്, അരക്കപ്പ് അരിപ്പൊടി. പിന്നെ വേണ്ടത് ഒരു കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കുക, ഒരു ടീസ്പൂണ് മുളക് പൊടി, കാൽ ടീസ്പൂണ് സോഡ പൊടി, കാൽ ടീസ്പൂണ് കായം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി സോഡ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് തൈരെടുത്തിട്ട് ഈ മാവ് കൂട്ടി ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. ഞാനിവിടെ ഒരു അഞ്ചാറ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചെറിയ ക്യാരറ്റായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ വലിപ്പമുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇത് തീരെ ചെറുതായിരുന്നു. അതിനെ കനം കുറച്ചിട്ട് നമ്മൾ പഴക്കെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പഴമൊക്കെ കീറിയെടുക്കണം. ആ കൂട്ട് കീറിയെടുക്കാം. ഒരുപാട് കനം കുറയും ചെയ്യരുത്, കൂടും ചെയ്യരുത് കേട്ടോ. അത് നല്ല ചെറുതായതുകൊണ്ട് കുറച്ച് പ്രയാസമായിരുന്നു ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്ന് നമുക്ക് അങ്ങനെ കീറിയെടുക്കാം. ഈ ക്യാരറ്റിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്തിട്ട് ഈ ക്യാരറ്റിനെ അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. എണ്ണൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീരിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്നിച്ചിട്ടിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് വലിപ്പമുള്ള ക്യാരറ്റാണെങ്കിൽ നമ്മൾ ഓരോന്നും നിരത്തി വെച്ചതിൻ്റെ ശേഷം ഓരോന്നായിട്ട് മറിച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ട്. ചെറിയ തീരൊരു കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നോക്കിയിട്ടൊന്ന് ഒടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അത് പൊട്ടിപ്പോവാതെ ഈ ഒരു രീതിയിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം മിക്സിയിലോട്ടിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിമാവ് കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കും. ആ സമയത്ത് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ചതച്ചെടുത്തിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി മുളക് പൊടി, ഉപ്പ്, സോഡാപ്പൊടി, കായം അതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സോഡാപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ തൈര് ചേർക്കുന്ന സമയത്ത് നമ്മൾ അരമണിക്കൂർ മാവൊന്ന് വെക്കണം. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത തൈര് ആവരുത്. നമ്മൾ സാധാരണ നമ്മൾ പുറത്തെടുത്ത് വെച്ചു എടുത്ത് വെച്ചിട്ടുള്ള തൈരായിരിക്കണം. മാവിലേക്ക് നമ്മൾ മൂന്ന് മാവും കൂടെ നമ്മളൊരു പാത്രത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ലൂസ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ മൂന്ന് പൊടികളും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ മിക്സിയിലേക്ക് പൗഡർ ഇട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ആ മിക്സിയുടെ സൈഡിലൊക്കെ പിടിച്ച് ശരിക്കും അരച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് മാത്രമായിട്ടൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് മൂന്ന് പൊടികളും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രൂപത്തിൽ മതി. മിക്സിയുടെ ജാറിൽ നമ്മളും ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഈ മാവ് കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം അരിയണ്ട കേട്ടോ. നമ്മൾ ചതച്ചിട്ടതാണ്, അതും മാവും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണ രൂപത്തിൽ അരിഞ്ഞാൽ മതി. ഇനി അത് ഓരോന്നായിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക.
ഇതിപ്പോൾ മാവ് കൂട്ടിയ സമയം തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ തൈരാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മാവ് ഒരു അരമണിക്കൂറൊന്ന് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, അത് പെട്ടെന്ന് കുക്കാവും. ഒരു രണ്ടുമൂന്ന് തവണ മറിച്ചിട്ടതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളറാവും. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മളെ ക്യാരറ്റ് ബജി റെഡി ആയിട്ടുണ്ട്.